അപ്പോൾ
അത് പറയാനൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എം എൽ എ കളക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഒറ്റപ്പാടായിരുന്നു. എന്ത് തീരുമാനിച്ചു? ആ നീ ശോഭിക്കും. പാർട്ടി കൊടുത്ത സ്റ്റേ പിൻവലിക്കാമെന്ന് എം എൽ എ കളക്ടറോട് പറഞ്ഞു. അപ്പൊ നാം പറഞ്ഞ ഡിമാൻഡുകൾ ഒക്കെ ശരിയാവും. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ മണ്ണെടുത്ത് പണി തുടങ്ങും. രണ്ടര വർഷത്തെ കാലാവധിയോ അതുകൊണ്ട് അവർക്ക് അല്പം തിരുത്തുന്നു. നമ്മുടെ ഡിമാൻഡുകൾ എന്താ അത് പറഞ്ഞു. ഭൂതപ്പാറ കോളനിയിലുള്ളവർ മാറി താമസിക്കണം. മറ്റ് ക്രമീകരണങ്ങൾ അണക്കെട്ടിന് വേണ്ടി അവർ നേരത്തെ അക്കോർ ചെയ്തത് ഇപ്പോൾ താമസിക്കുന്നവർക്ക് സർക്കാർ നിശ്ചയിച്ച പ്രകാരം പൊന്നിൻ വിളവ്. പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് മിച്ച ഭൂമിയുള്ള സ്ഥലങ്ങൾ അവർക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്തു. നീ എന്താ ഒന്നും കണ്ട എന്ത് പറയാനാ? ആ നീ നമ്മുടെ ആൾക്കാരെ ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി. അടുത്ത ആഴ്ച മുതൽ അവർ പണി തുടങ്ങും. നീ എന്ത് പറയും? കൊള്ളാം, ഈ തീരുമാനം അന്തിമമാണല്ലേ. അനന്താ നീ തെറ്റിദ്ധരിക്കുന്നു. ഇത് മന്ത്രിസഭാ തലത്തിൽ എടുത്ത തീരുമാനമാണ്. എം എൽ എ എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞെന്നുണ്ട്. അതുകൊണ്ട് എനിക്കായിട്ട് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നീ നമ്മുടെ ആൾക്കാരെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കും. ഉള്ള കാര്യം പറയാലോ, ഈ തീരുമാനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അനന്താ നീ വെറുതെ. അത് മാത്രമല്ല, ഈ പദ്ധതിയെ ഞങ്ങൾ സ്വാമ്യതോ എതിർക്കുകയും ചെയ്യും. ഇത് പാർട്ടി എടുത്ത തീരുമാനമാണ്, സൂക്ഷിക്കണം. പാർട്ടി തീരുമാനം എന്ന് വെച്ചാൽ ഈ പറഞ്ഞെന്ന് പറയാനോ? പാർട്ടി ഞങ്ങളെ ഉപേക്ഷിച്ചല്ലെങ്കിൽ ഞങ്ങൾ സ്വയം രക്ഷിച്ചാലേ പറ്റൂ. നീ എന്തായി പറഞ്ഞു വരുന്നത്? പണച്ചാക്കളും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ എടുത്ത ഈ തീരുമാനത്തെ കബനി നദിയുടെ മക്കൾ ഒന്നടങ്കം എതിർക്കുന്നു. അപ്പോൾ പാർട്ടി തീരുമാനത്തെ നിഷേധിക്കുന്നു, പ്രതിഷേധിക്കുന്നു, ധിക്കരിക്കുന്നു. ആദിവാസികളുടെ സ്വത്തിനും ജീവനും അർഹമായ സംരക്ഷണം ലഭിക്കാത്തിടത്തോളം കാലം കബനി നദിയുടെ കുറുകെ അണക്കെട്ട് പോലത്തെ ഒരു നൂൽപ്പാലം പോലും പണിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. അനന്താ നീ ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കും. വൈദ്യുതി ക്ഷാമം മൂലം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പൊതിമുട്ടുകയാണ്. കറണ്ടിന് വേണ്ടി നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ പോലും ആശ്രയിക്കേണ്ട ഗതികാലാണ് ഇന്നുള്ളത്. മാത്രവുമല്ല നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ, അവയ്ക്ക് വേണ്ടിയുള്ള ജലസേചനം, ഇവയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി ഇത്തരം ഒരു വികസനത്തിന് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വികസനങ്ങൾ നാടിനെ നന്മയ്ക്ക് വേണ്ടിയാവും, അല്ലാതെ നാടിനെ നാട്ടുകൂട്ടത്തെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ഒന്ന് നേടുന്നതിന് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. അനന്താ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ബലി നടന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം പോലും ലഭിച്ചത്. ആ സത്യം ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ ഇത് അതുപോലെയാണ് വരുത്തി തീർക്കരുത്. ഈ പദ്ധതി നടപ്പിലാകുമ്പോൾ ആദ്യമുള്ള കുടിലും സ്വത്തും കൃഷിയുമൊക്കെ നഷ്ടപ്പെടുന്ന ആദിവാസികളുടെ പുനരധിവാസം പൂർണ്ണമാക്കിയിട്ട് മതി പദ്ധതി നടപ്പാക്കൽ. അതിനുള്ള സന്നദ്ധതയും നമ്മുടെ സർക്കാർ കാണിക്കണം. അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ? ഈ കാലവർഷം, ഈ കാലവർഷക്കെടുതി ആകെയുള്ള കുടിലും ഭൂമിയും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുന്ന ആദിവാസികൾ എവിടെ തലതായിരിക്കും? അപ്പോ നിങ്ങൾക്ക് പ്രധാനം മഴ തുടങ്ങിയാൽ പണച്ചാക്കൾക്കുണ്ടാകുന്ന നഷ്ടമാണ്, അല്ലാതെ പാവപ്പെട്ടവന്റെ ദരിദ്രപൂർണമായ ജീവിതമല്ല. അല്ലേ? ആസന്നമായിക്കൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി ഇത്ര ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഓ, പ്രചരണവേളയിൽ ഉച്ചഭാഷണങ്ങളിലൂടെ നേട്ടങ്ങളുടെ പട്ടിക നിരത്തി വോട്ട് ചൂടാൻ, അല്ലെ? ഉത്തമനും കാര്യക്ഷമതയുള്ള ഒരു പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ മാനിച്ചേ മതിയാകും. ഇല്ല, ഇന്നലെ വരെ തിരുവായി എതിരുവായി ഇല്ലാതെ എല്ലാ ആരുടെ അക്ഷരം പ്രതി അനുസരിച്ചവരാണ് ആദിവാസികൾ. ഇന്ന് അവരറിയിക്കുന്ന പരിഗണനയും നിലനിൽപ്പിന് അനുകൂലമായ തീരുമാനവും ലഭിക്കുന്നില്ലെങ്കിൽ ആദിവാസികൾ പ്രതികരിക്കും, പ്രതിഷേധിക്കും. എന്താ താനൊരു കാര്യം സമാധാനമായിട്ട് ഓർത്തു. നീ എന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവനാണ്. അവിവേക ബുദ്ധികൾ കാണിക്കുന്നവരെല്ലാം അപകടങ്ങളിലേ ചെന്ന് ചാടും. നീ ഒറ്റപ്പെടും. നിന്നെ സഹായിക്കാനാവാതെ നിസ്സഹായനായി കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരുത്തനാക്കി തീർക്കരുത് നീ എന്നെ. മാത്രവുമല്ല നിന്റെ ഈ തീരുമാനത്തെ നിന്നുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും സമാധാനം പറയേണ്ടി വരിക അനന്ത ദർശനത്തിലായിരിക്കും. നീ മാത്രം. ആര് തള്ളിപ്പറഞ്ഞാലും അതിനേറിയാത്ത നിഷ്കളങ്കരും സാധുക്കളുമായ ഒരുവറ്റ മനുഷ്യർ എന്നോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് എന്നെ ഒറ്റപ്പെടുത്താനാവില്ല, പാർട്ടിക്കാവില്ല. പിന്നെ മറ്റൊരു കാര്യം, അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ഞങ്ങളെ തിരിച്ചടിക്കും.
മനസ്സിലായിരിക്കുന്നത്. സ്നേഹമുള്ളവരല്ലേ ഉദ്ദേശ ഫ്രണ്ട് അവർക്ക് താരം വിളിച്ചു. അതെ, തന്റെ പേരെന്താ? സീത. ഐശ്വര്യമുള്ള പേര്. നമ്മുടെ രാമായണത്തിലെ ശ്രീരാമന്റെ ഭാര്യയുടെ പേരല്ലേ? അതെങ്കിൽ ലക്ഷ്മണന്റെ എഴുതിയമ്മ അല്ല തെറ്റിദ്ധരിക്കും. സംശയം വേണ്ടി ചോദിക്കണതാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് വയ്യ എന്റെ ഏച്ചി.
ഒരു ദിവസം കോപ്പി എടുത്ത് ഒളിച്ചു വെച്ചേനെ അച്ഛൻ്റെ ആദ്യ ദിവസം ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നു. പിന്നെ നീ എന്താ ഇവിടെ തന്നെ നിന്ന് വന്നത്? ആളെടുത്തുണ്ടല്ലോ. ഓ ചേച്ചി കണ്ടോ, അനന്തന്റെ കാര്യം പറഞ്ഞു. പെണ്ണിന്റെ നാളെ ഞാൻ അമ്മമ്മയെ കാണാൻ വന്നത്. അതൊന്നും സത്യം ഉദത്താർക്ക് അറിയില്ലേ, തനിക്ക് പോണേനെ അനിവാരം ചോദിക്കാൻ വന്നതാ. അച്ഛനെ കണ്ടോ നീ? ഉവ്വ അനിവാരവും തോന്നുന്നു. ഒരേസം ഏഴുപത്തി നിരൂപ കൂലി എന്ന പണിയാ മണ്ണിരുമ്പട്. അപ്പൊ ഫോണടിച്ചല്ലോ കണ്ടേ. ചേച്ചി നോക്കിക്കോ, കിട്ടണ കാശ് അത്രയും കൂട്ടി വെച്ച് കമ്മലും പാലയും വളയും ഒക്കെ വാങ്ങും. എന്നിട്ട് കമ്മലെടുത്തിയ പോലെ ഒഴുകി കിട്ടി ജോറായിട്ട് പട്ടണത്തിൽ നിന്ന് ആള് വന്നാ പണി നടത്തുന്നത്. അവര് നിന്നെ കണ്ട പ്രാമാണിച്ചിക്കൊണ്ട് പോകും. പാവം പിന്നെ പറ്റിക്കല്ലോ വേണേ. നീ നീ വാ, അവർക്ക് ഇത്തിരി പണിയുണ്ട്. പല്ലി ഉണർന്നാലുടെ കാപ്പ് കൊടുക്കണം. പിന്നെ പല്ല് തേച്ച് പുളിയും കഴിഞ്ഞു വന്ന പ്രാതെ. ഇതൊക്കെ നീ അറിഞ്ഞിരിക്കണം. കുറച്ച് നാളൂടെ കഴിഞ്ഞ ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ലേ. വാ. Ooh.
അവര് ചെയ്യുന്ന തൊഴിൽ കണ്ട നിന്റെ തല മാത്രമല്ല ശരീരം മുഴുവൻ നീ എന്താ പറഞ്ഞു വരുന്നു വളച്ചേട്ട കാര്യമാണ് പണി നമുക്ക് പറ്റില്ല സീത അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഇരുട്ട് പണിക്ക് വേറെ ഉദ്ദേശങ്ങളാണ് എന്റെ സീറോ സുന്ദരിയ പൊന്നുംകുടത്തിന് എന്തിനാ കൂട്ടത് പണിക്ക് പോയിരുന്നെങ്കിൽ വീട്ടില് പട്ടിണി ഇല്ലാണ്ട് പോവാറുണ്ട് ഈ വീട്ടിലെ പട്ടിണി മാറ്റം നിന്നെ കൊണ്ട് പറ്റത്തില്ല അവളുടെ വീട്ടിലെ പട്ടിണി മാറ്റം അവൾക്ക് ബാധിച്ചിരിക്കുന്നു അത് തടയാൻ നിനക്ക് നൽകിയാലും ഞാൻ തടയുന്നത് ഇവിടെയല്ല ആ പദ്ധതിയാണ് ആര് വിചാരിച്ചാലും ആ പണികൾ നടക്കില്ല എന്തുകൊണ്ട് നടക്കില്ല അച്ഛനൊന്നും അറിയില്ല ആയിരക്കണക്കിന് ആദിവാസികളെ കുടിയിറക്കി വഴിയാധാരമാക്കി നടത്താനിരിക്കുന്ന സർക്കാരും ബി ജെ പി ഭരണകൂടം തമ്മിലുള്ള ഒത്തുകളെ ഞങ്ങൾ തടയും നിന്നെ പോലെ ഒരു തൊഴിലുമില്ലാതെ നടക്കുന്ന പണ്ടാരെ വിചാരിച്ച ഇവിടെ എന്ത് നടക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് തീർച്ചയായും കാരണം ഇത് ജീവിതാവകാശ സമരമാണ് അതുകൊണ്ട് തന്നെ ഈ കവരി നല്ല മക്കൾ ഒന്നടങ്കം എന്റെ പിന്നിൽ അണിനിരക്കും ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ട് എതിർക്കുന്നവരെ തട്ടിയവരെ അകത്താക്കും നാടിനും നാട്ടുനിരിക്കും അച്ഛനുൾപ്പെട്ട പോലീസ് സമൂഹം ഒരപവാദമാണെങ്കിൽ അച്ഛൻ ലജ്ജിക്കേണ്ടി വരും നിയമപാലകർ നീതിപാതകർ കൂടെയാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് പോലീസിന്റെ ഡ്യൂട്ടി ശിക്ഷിക്കുക മാത്രമാണ് രക്ഷിക്കുക എന്നൊരു ധർമ്മം കൂടി അവർക്കില്ലേ പോലീസിനെ കുറിച്ച് പൊതുവെ ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ പറഞ്ഞു ആ ധാരണകളെ തിരിച്ചുപിടിക്കാൻ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറെ നല്ല പോലീസുകാർ ശ്രമിക്കുന്നുണ്ട് കവരി പ്രോജക്ടിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കുറെ സാമൂഹ്യ വിരുദ്ധർ ഗൂഢാലോചന നടത്തുന്നതായി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മറ്റ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യസമയത്ത് തന്നെ പോലീസ് ഫോഴ്സിന്റെ സഹായത്തോടെ അവിടെ പണി തുടങ്ങും ആവശ്യമില്ലാത്തടത്ത് ജോലത്തോട് കാണിക്കും അങ്ങനെ കാണിച്ചാൽ അടിച്ചു നിന്റെ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമുള്ള സ്പെഷ്യൽ സ്കോഡാണ് ഈ കേസിന്റെ അന്വേഷണം മകനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പ്രതിപ്പെട്ടിയെ ആദ്യപ്പെട്ടിയ പേര് നിന്റേതാണ് രാഷ്ട്രീയങ്ങളിൽ ഒരു പരിധി വരെ നിനക്കറിയില്ലേ നിന്റെ അച്ഛനറിയാം ചോദിച്ചു പോകും ഞാൻ എന്റെ സർവീസിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി ചെയ്ത പോലീസ് സ്റ്റേഷനുകൾ കുറ്റക്കാരനായ പ്രതി ഏത് ദേവി